നമസ്കാരം. ജി സി കെയുടെ കോവിഡ് 19 ഡയറിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൽ ഡോക്ടർ അനിത പിഷാരടിയുമായുള്ള ചോദ്യോത്തര പങ്ക്തി നമ്മൾ തുടരുകയാണ്. കമ്മ്യൂണിറ്റിക്കുള്ളിൽ വാക്കിങ്ങിനോ ജോഗിങ്ങിനോ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണോ? ഒരു വാക്കിംഗ് ട്രെയിലിൽ മറ്റൊരാളുടെ വാക്കിംഗ് ട്രെയിലിൽ വായുവിൽ വൈറസ് തങ്ങി നിന്ന് നമ്മൾ ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യത അധികമാണോ? വളരെ നല്ല ചോദ്യമാണ്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എവിടെയെങ്കിലും പോകുമ്പോഴും മാസ്ക് ധരിക്കണം, പിന്നെ അകൽച്ച പാലിക്കണം. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മാസ്ക് ധരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയും പോകരുത്. അകൽച്ച നന്നായിട്ട് പാലിക്കണം. 6 അടി അകൽച്ച പാലിക്കണം എന്നാണ് നമ്മൾ മിനിമം പറയുന്നത്. പക്ഷേ പലരും ഓടുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈവൻ 20 അടി അകൽച്ച പാലിക്കുന്നത് നല്ലതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പല ഡ്രോപ്ലെറ്റ്സ് കൊണ്ട്, ചുമ, തുമ്മൽ, ഇതിന്റെ ഡ്രോപ്ലെറ്റ്സ് കൊണ്ട് പലപ്പോഴും അത് ഇങ്ങനെ എയറിൽ തങ്ങി നിൽക്കും കുറേ ദൂരത്തേക്ക്. അപ്പൊ അതുകൊണ്ട് ഓടുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ ഓടുന്നവര് 20 അടിയെങ്കിലും മുന്നേ ആയിരുന്നാൽ വളരെ നന്നായിരിക്കും. ചിക്കൻ, ബീഫ്, പോർക്ക്, ഗോട്ട് അങ്ങനെയുള്ള ഡിഫറെന്റ് മീറ്റുകൾ, അതുപോലെ തന്നെ ഡിഫറെന്റ് മീറ്റ് പ്രോഡക്ട്സ്, ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് കോവിഡ് 19 സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് റിസ്ക് ഉണ്ടോ? മീറ്റ് പ്രോഡക്ട്സ് വളരെ സേഫാണ് ഇവിടെ കിട്ടുന്നത്. പ്രത്യേകിച്ചും നമ്മൾ അത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ എക്സ്പയറി ഡേറ്റ്, പിന്നെ അതിന്റെ പ്രോസസ്സിംഗ്, പിന്നെ അതിന്റെ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് കുക്കിംഗ് കറക്റ്റായിട്ട് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല. കോവിഡ് 19 സാഹചര്യത്തിൽ ഡോക്ടറുടെ ഡ്യൂക്ക് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ എത്ര പേഷ്യൻസ് കോവിഡ് 19 സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്? എത്ര ശതമാനം രോഗികൾ റിക്കവർ ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ എത്ര ശതമാനം രോഗികളാണ് എത്ര പെട്ടെന്നാണ് റിക്കവറി നേടുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ക്ലിനിക്കിലാണ്. അവിടെ ഞാൻ ടെസ്റ്റ് ചെയ്ത ഏതാനും കേസസ് പോസിറ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ താങ്ക്ഫുള്ളി അവരെല്ലാവരും തന്നെ റിക്കവർ ചെയ്യുന്നുണ്ട്. മാക്സിമം സിംപ്റ്റംസ് ഉണ്ടായിരുന്ന ഒരു കേസിന് ഒരു 4 വീക്സ്, ആക്ച്വലി 5 വീക്സ് എടുത്തു. പക്ഷേ മിക്ക ആളുകളും വിത്തിൻ 2 വീക്സ് വളരെ ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവശ്യ സാധനങ്ങൾക്ക് വേണ്ടി പോലും പുറത്തു പോകുന്നത് ഒഴിവാക്കണം എന്നായിരിക്കുമോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന നിലയിൽ ഡോക്ടറുടെ അഭിപ്രായം? നമ്മൾ കടകളിൽ പോകുമ്പോൾ അധികം സാമഗ്രികൾ തൊടാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാഗിലിട്ട് വാങ്ങിക്കൊണ്ടുവരിക. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ബാഗ് ഉടനെ തന്നെ കളയുക. പിന്നെ കഴുകാവുന്ന പച്ചക്കറികളോ പഴങ്ങളോ എല്ലാം കഴുകി ഉപയോഗിക്കുക. വന്ന ഉടനെ കൈ കഴുകുക. ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ ആമസോൺ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റൽ ഡെലിവറി വരുന്ന സാധനങ്ങൾ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് നമ്മളതെടുത്ത് ഗരാജിൽ 24 മണിക്കൂറെങ്കിലും വെക്കണം. 24 മണിക്കൂർ വെച്ചു കഴിഞ്ഞാൽ മിക്കവാറും അതിലെല്ലാ ഇൻഫെക്ഷനും പോവും എന്നാണ് വിശ്വാസം. ഇനി ചില പഠനങ്ങളിൽ വൈറസ് കുറനാളുകൂടി ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു മിനിമം ക്രൈറ്റീരിയ ആണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നതിന് തെറ്റില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വളരെ ജാഗ്രതയിൽ ഇരിക്കണം. ഹാൻഡ് വാഷിംഗ്, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏത് കടയിൽ പോയാലും ഏത് സൂപ്പർ മാർക്കറ്റ് പോയാലും എവിടെ പോയാലും നമ്മൾ അടുത്ത് പോകരുത്, ആരുടെയും അടുത്ത് ചെല്ലരുത്. ഒരു 6 അടി ദൂരമെങ്കിലും വെച്ചിട്ടേ നമ്മൾ നീങ്ങാവൂ. അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം. പിന്നെ മാസ്ക്, ഗ്ലൗസ്, നേരത്തെ പറഞ്ഞതുപോലെ കൈ കഴുകല്, ഹാൻഡ് സാനിറ്റൈസർ, ഇതൊക്കെ ചെയ്യണം. വീട്ടിൽ വന്ന ഉടനെ നമ്മളുടെ ഡ്രസ്സ് മാറ്റുക, കൈ കഴുകുക, കുളിക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ, ഇവിടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ പേരന്റ്സ് വിസിറ്റിൽ ആണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഒരു വളരെ നല്ല ഇന്റർനാഷണൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കോവിഡ് 19 ടെസ്റ്റ് ചെയ്യാനും ചികിത്സിക്കാനും എന്തെങ്കിലും മാർഗമുണ്ടോ? അതിന് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന
അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ? യു എസ് സിറ്റിസൺസ് അല്ലാത്തവർക്ക്, അതായത് വിസിറ്റേഴ്സിന്, ലൈക്ക് പേരൻസ്, ഇന്ത്യയിൽ നിന്ന് വന്ന റിലേറ്റീവ്സിന് ഇൻഷുറൻസ് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് പോവാൻ സെന്റേഴ്സ് ഉണ്ട്, പക്ഷേ അത് ലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇല്ലാന്നില്ല. ഡ്യൂക്കിൽ ഇപ്പോൾ എന്റെ അറിവിൽ റെസ്പിറേറ്ററി സെന്റേഴ്സിൽ പോയാൽ അവർ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ബില്ലിങ്ങും പിന്നെ ഡ്യൂസ് എത്ര വരും അത് കഴിഞ്ഞിട്ടെന്നുള്ളത് ഇപ്പോൾ എനിക്ക് അറിയില്ല. പക്ഷേ റെസ്പിറേറ്ററി സെന്റേഴ്സിൽ പോയാൽ ഉടനെ തന്നെ ചികിത്സ കിട്ടും. ജി സി കെയുടെ കോവിഡ് 19 ഡയറിയുടെ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും ഡോക്ടറോട് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും താഴെ കാണുന്ന bod@gck.com എന്ന ഇമെയിലിലേക്ക് ദയവായി എഴുതി അറിയിക്കുക. എല്ലാവർക്കും നമസ്കാരം.